സെപ്റ്റംബർ 5 കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. ഇന്ന് മദർ തെരേസയുടെ 24-ാം ചരമവാർഷികം. 1997 സെപ്റ്റംബർ 5-ാം തീയതി മദറിൻ്റെ മരണദിവസം അവൾ ഇപ്രകാരം കുറിച്ചു: വിശ്വസിക്കുന്ന സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും നിമിത്തം പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദേവദൂതനോട് നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സുവിശേഷത്തിൻ്റെ ആനന്ദത്താൽ നിറഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനും പാവപ്പെട്ടവരിലും നിരാലംബരിലും ഈശോയെ കണ്ടുകൊണ്ട് തികഞ്ഞ ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പദ്ധതികൾ പ്ലാൻ ചെയ്തതിനു ശേഷം അതെല്ലാം നടത്തിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ധാരാളം നന്മകൾ പുറത്തു വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സഹായവും ആനന്ദവും നൽകാനും ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാനും പരിശ്രമിക്കാം. ഈ അനുഗ്രഹത്തിനായി വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. 1910 ഓഗസ്റ്റ് 26-ാം തീയതി യൂഗോസ്ലോവിയയിലെ സ്കോപ്ജെ പട്ടണത്തിലാണ് മദർ തെരേസയുടെ ജനനം. നിക്കോളോ ദ്രെയിൻ ബൊജാക്സിയു ദമ്പതികളുടെ ഏറ്റവും ഇളയ മകളായി ഗോൺസ ആഗ്നസ് എന്ന പേരിലാണ് മദർ തെരേസ മാമോദിസ സ്വീകരിച്ചത്. തനിക്ക് 5.5 വയസ്സുള്ളപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആഗ്നസ് 1916 നവംബറിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. ആഗ്നസിന്റെ 8-ാം വയസ്സിൽ അവളുടെ പിതാവ് മരിച്ചു. പിന്നീട് സാമ്പത്തിക ക്ലേശത്തിലായ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയാണ്. തുന്നൽ ജോലികൾ ചെയ്താണ് ആഗ്നസിനെയും മൂത്ത 2 മക്കളെയും ആ അമ്മ വളർത്തിയത്. ആഗ്നസിനെ മദർ തെരേസയാക്കി രൂപാന്തരപ്പെടുത്തിയതിൽ ഈ അമ്മയുടെ സഹനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. 18-ാം വയസ്സിൽ മിഷണറിയാകാനുള്ള അതിയായ താല്പര്യമാണ് ആഗ്നസിനെ വീട് വിട്ടിറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. 1928 സെപ്റ്റംബറിൽ അയർലൻഡിലെ സിസ്റ്റേഴ്സ് ലോബ്രിറ്റോ എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്ന് ആഗ്നസ് വ്രതവാഗ്ദാനം നടത്തി. പിന്നീടാണ് ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേര് സ്വീകരിച്ചത്. ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെ പേരിൽ നിന്നുമാണ് ഇത്തരം ഒരു നാമം മദർ സ്വീകരിച്ചത്. 1929 തെരേസ ഭാരതത്തിലെത്തി. ഡാർജിലിംഗിലുള്ള ലൊറോറ്റോ സന്യാസ സമൂഹത്തിനാണ് അവൾ തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 1931 മെയ് 24 സഭാവസ്ത്രം സ്വീകരിച്ചു. കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറോറ്റോ കോൺവെന്റ് സ്കൂളിൽ തെരേസ അധ്യാപികയായി പ്രവേശിച്ചു. 1937 മെയ് 14 തെരേസ നിത്യവ്രതം സ്വീകരിച്ചത്. അധ്യാപികയായി തുടർന്ന തെരേസ തൻ്റെ ചുറ്റും ദരിദ്രരായി ആളുകൾ ജീവിക്കുകയും രോഗികളായി പലരും മരിക്കുകയും ചെയ്യുന്നതിൽ അസ്വസ്ഥയായിരുന്നു. 1950 ഒക്ടോബർ 7 വത്തിക്കാന്റെ അനുമതിയോടെ കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ മദർ തെരേസ പുതിയ സന്യാസി സഭ ആരംഭിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി ഇങ്ങനെയായിരുന്നു: ആരാലും അന്വേഷിക്കപ്പെടാത്ത ജീവിതങ്ങളെ തേടി മദർ തെരേസയും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകളും കൊൽക്കത്തയുടെ തെരുവുകളിലൂടെയും ശേരികളിലൂടെയും സഞ്ചരിച്ചു. തങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ മാലാഖമാർ നീലക്കരയുള്ള വെള്ളസാരിയുമെടുത്ത് നിൽക്കുന്നത് ദരിദ്രരും കുഷ്ഠരോഗികളും അനാഥരും നേരിൽ കണ്ടു. അവരെല്ലാവരും ആ സ്നേഹത്തിലേക്ക് ചേർത്തു പിടിക്കപ്പെട്ടു. മദറിൻ്റെ സേവന പ്രവൃത്തികൾ കണ്ട ലോകം അമ്പരന്നു പോയി. മനുഷ്യർക്ക് മനുഷ്യരെ ഇത്തരത്തിൽ സ്നേഹിക്കുവാൻ കഴിയുമോ എന്ന് ഏവരും ആശ്ചര്യപ്പെട്ടു. തങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടും വെറുപ്പുമുള്ള പ്രവൃത്തികൾ മദർ തെരേസയും അവർക്കൊപ്പമുള്ള ഒരു സംഘം കന്യാസ്ത്രീകളും ചെയ്യുന്നത് കണ്ട് അതിനോട് ഐക്യപ്പെടാൻ ധാരാളം ആളുകൾ തീരുമാനിച്ചു. ലോകം കൊൽക്കത്തയിലെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടു. കൊൽക്കത്തയിലെ മദർ തെരേസയുടെ സന്യാസ സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സേവനമായി സ്നേഹമായി പരന്നൊഴുകി. പ്രാർത്ഥനയിലും സേവനത്തിലും മാത്രം മനസ്സുവെച്ച മദർ തെരേസയെ തേടി പുരസ്കാരങ്ങളുടെ നീണ്ട നിര തന്നെ എത്തി. 1962 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു. ആ വർഷം തന്നെ മാക്സസെ അവാർഡും തുടർന്ന് 1972 അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു. 1979 ഡിസംബറിൽ
മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1980 ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് 1983 മദറിന് ലഭിച്ചു. 1985 അമേരിക്കയിലെ ഉന്നത പുരസ്കാരം മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു. 1992 ഭാരത് ശിരോമണി അവാർഡും രാഷ്ട്രപതിയിൽ നിന്ന് സ്വീകരിച്ചു. ഇവ കൂടാതെ വിശ്വപ്രസിദ്ധ സർവകലാശാലകളുടെ ഓണിറ്റി ഡോക്ടറേറ്റ് ബിരുദങ്ങളും ലഭ്യമായിട്ടുണ്ട്. 1996 ഓണിറ്റി US സിറ്റിസൺഷിപ്പ് നൽകി മദറിനെ ആദരിച്ചു. ഭാരതം മാത്രമല്ല മദർ തെരേസയെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അമേരിക്കൻ സർക്കാരിൻ്റെയും ഉന്നതങ്ങളായ പുരസ്കാരം ഒരേപോലെ ലഭിച്ച വ്യക്തിത്വമാണ് മദർ തെരേസ. 1983 ബ്രിട്ടൻ അവരുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചപ്പോൾ 1985 ചുരുക്കം വിദേശികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള മെഡൽ ഓഫ് ഫ്രീഡം നൽകി അമേരിക്കയും മദറിനെ ആദരിച്ചു. 1997 March 13 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ തലപ്പത്തു നിന്നും മദർ പടിയിറങ്ങി. അതേ വർഷം September 5 താൻ ലക്ഷ്യം വെച്ച സ്വർഗീയ നാഥന്റെ സന്നിധിയിലേക്ക് മദർ വിളിക്കപ്പെട്ടു. ഭാരതത്തിലെ മതേതര സമൂഹത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും മിഴികളിൽ നിന്നും തോരാത്ത കണ്ണുനീർ പെയ്ത ദിനങ്ങളായിരുന്നു പിന്നീട് കടന്നു വന്നത്. ലോക നേതാക്കൾ മദർ തെരേസയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഭാരത മണ്ണിലേക്കെത്തി. ഭാരത സർക്കാർ നേരിട്ടാണ് മദർ തെരേസയുടെ സംസ്കാരം നടത്തിയത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശേഷം ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാത്ത ഒരു വ്യക്തിക്ക് സർക്കാർ ചെലവിൽ സംസ്കാരം ഒരുക്കി നൽകിയത് തന്നെ മദറിന്റെ ആദരം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ദ മദർ ഹൗസ് ഓഫ് ദി മിഷണറീസ് ഓഫ് ചാരിറ്റിയിലാണ് മദർ തെരേസയെ അടക്കം ചെയ്തത്. അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാകുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. ഒരു വ്യക്തി അന്തരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പദവിയിലേക്ക് അവരെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സാധാരണയായി 5 ശേഷമാണ് നടത്തപ്പെടുന്നത്. എന്നാൽ മദർ തെരേസയുടെ വിഷയത്തിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രത്യേക ഇളവുകൾ നൽകാൻ തീരുമാനിച്ചു. 2003 October 19 മദറിനെ വാഴ്ത്തപ്പെട്ടവളായി ജോൺ പോൾ 2 പ്രഖ്യാപിച്ചു. മോണിക്ക ബെസ്ര എന്ന സ്ത്രീയുടെ വയറ്റിലെ ട്യൂമർ മദറിന്റെ മധ്യസ്ഥതയാൽ സൗഖ്യമായതിനാലാണ് മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. 2015 December ബ്രസീലിൽ തലച്ചോറിലെ ട്യൂമർ മദറിന്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധിയാക്കുവാനുള്ള നടപടികൾക്ക് അന്തിമ അനുമതി നൽകുകയായിരുന്നു. 2016 September 4 വത്തിക്കാനിൽ തടിച്ചുകൂടിയ 1,000,000 വിശ്വാസികളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന നാമമാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയ്ക്ക് നൽകിയത്.